അങ്ങനെ ഒരു കാര്യത്തിൽ കൂടി തീരുമാനമായി. വിവാഹപ്രായം പെൺകുട്ടികളുടേത് 21 വയസ്സാക്കി. മക്കളെ പഠിപ്പിക്കുന്ന, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആസൂത്രണം ചെയ്യുന്ന രക്ഷകർത്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ വരെയൊക്കെ പഠിപ്പിച്ച് വേണമെങ്കിൽ ഒരു ജോലിയൊക്കെ നേടി അവരവരുടെ സ്വന്തം കാലിൽ നിർത്തി അതിനുശേഷം വിവാഹം പോലെയുള്ള സംഗതികൾ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്രായത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പായി അതിനെ കണക്കുകൂട്ടാം. തീർച്ചയായും തീർച്ചയായും നല്ല കാര്യമല്ലേ. 21 വയസ്സുവരെ അവര് 21 വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നത് പക്വതയായതിനു ശേഷം. പക്ഷെ ഒരു സംശയമുണ്ട്, അത്രയും കാലം അവരോട് നിൽക്കൂ? അത് പ്രശ്നമുണ്ട്. കാര്യം 15 കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാരും ലോഹളന്താരി പൊന്നിലേലും ആ പാട്ടുകാരുമായിട്ടാണ് എല്ലാരും നടക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെ നിൽക്കുമോ എന്തോ ഈ പറയുന്നവർക്ക് ഇതൊക്കെ പറയാം. ഇപ്പോ പിന്നെ ചിലയിടങ്ങളിൽ ഈ ചില രക്ഷകർത്താക്കളൊക്കെ ചില 2-3 സംഭവങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കല്യാണം ആലോചിച്ച ശേഷം ഈ ആദ്യ ചടങ്ങൊക്കെ ഒന്ന് നടത്തി വെച്ചിട്ട് പറയും, ഇനി ഒരു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ചടങ്ങ്, പിന്നെ അടുത്ത ഡിസംബറിലേ ഉള്ളൂ. അവർ രണ്ടുപേരും, ഒരാള് ദുബായിൽ നിൽക്കുക, ഒരാള് നാട്ടിൽ പഠിക്കുക എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പറയാം നല്ലതാ, എന്തായാലും അതിൻ്റെ നിശ്ചയമൊക്കെ ഉറപ്പിച്ച് വെച്ചല്ലോ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർ വേറെ വഴിതെറ്റിപ്പോൾ അതൊക്കെ ഇരിക്കുമല്ലോ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് കല്യാണം വിളിക്കാൻ വരുന്ന. അപ്പം നമ്മൾ ചോദിക്കാൻ എന്താ ഈ 1 കൊല്ലം കഴിഞ്ഞ്? അപ്പം പുള്ളിയൊരു ചെറിയ അല്ല നേരത്തെ അങ്ങ് നടത്താമെന്ന് വെച്ച് ചെറുക്കൻ ലീവ് എന്താണെന്ന് വെച്ചാല് അവരങ്ങ് പൊറുതി മുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഉണന്ന് വിത്തുങ്ങളെയും മാതാപിതാക്കളും മൂത്രമൊഴിക്കാനൊക്കെ പോകുമ്പോഴേ ഈ മേളില് സംസാരവും ചിരിയും കൊതിക്കോതുക എന്ന് പറഞ്ഞാ അവനവന്റെ കൊതി തീർക്കാൻ ഓതുവാണോ? അതല്ലേ അപ്പൊ ആ പരിപാടി പോലെ ഇവരും വീട്ടുകാരുമായിരിക്കുന്നത് ഇങ്ങനെ അടക്കം പിടിച്ചില്ലേ സംസാരിക്കുക. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന പോലെ കൊതിക്കോതൽ. അപ്പോഴത്തേക്ക് ഈ രക്ഷകർത്താക്കൾക്ക് ഒരു ഉൾക്കണ്ടയാവും, അവരുടെ പേടി എങ്ങനെയാ പോകുന്നറിയാവും. യഥാർത്ഥത്തിൽ ഇത് ഉറപ്പിച്ചവനുമായിട്ടാണോ കൊതിക്കോതുന്നത് അതോ പുതിയ കൊതിയല്ലോയിട്ടാണോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ രാവിലെ ഈ മറ്റേ ചെറുക്കന്റെ വാപ്പായി വിളിക്കും, അല്ലെ പെണ്ണിന്റെ വാപ്പായി വിളിക്കത് പറയുവേ. പിള്ളാരെന്തിനാ നമ്മളിങ്ങനെ വെറുതെ നിർത്തിയേക്കുന്നേ? നമുക്ക് ഈ വരുന്ന എന്തെങ്കിലും ഒന്ന് ആലോചിച്ചത് പറഞ്ഞത് പെട്ടെന്ന് നടത്തിയാൽ കൂടും. ചിലരാണെങ്കിലുണ്ടല്ലോ കടുത്ത പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 18 വയസ്സൊന്ന് പൂർത്തിയാകാൻ വേണ്ടി കാത്തു നിന്നിട്ട് അതിന്റെ അടുത്ത ദിവസം രക്ഷപ്പെട്ടോളെ. അപ്പൊ ആദ്യം ഈ രക്ഷകർത്താക്കൾ അറിയത്തില്ല ഇവര് പെട്ടെന്ന് തന്നെ ഇവർ ആദ്യം പറയുന്നത് എന്തോ അറിയോ, പിന്നെ പ്രായപൂർത്തിയാകാത്ത കൊച്ചാ അവളെ അടിച്ചോണ്ട് പോയേക്കുന്നെന്ന് പറഞ്ഞ് ഇച്ചി കഴിയുമ്പം ഈ ആള് വിളിക്കും നമ്മളെ ഈ രക്ഷകർത്താവ്, അല്ലല്ലല്ല ഇന്നലെ വൈകിട്ട് പ്രായപൂർത്തിയായി. കാരണം ഈ SSLC ബുക്കിന്റെ സമയവും യഥാർത്ഥ പ്രസവിച്ച ഡേറ്റുമായിട്ട് പലർക്കും വ്യത്യാസമാണ്. അപ്പൊ ചില മാതാപിതാക്കൾക്ക് ഈ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവും, SSLC ബുക്കിൽ വെച്ചിരിക്കുന്ന എത്രയാണെന്ന് അറിയാനാകത്തില്ല. അവർക്കത് അറിഞ്ഞുകൂടാങ്കിലും ഈ സ്നേഹിക്കുന്ന പെണ്ണിനും ചെറുക്കനും ഇത് കറക്റ്റ് ആയിട്ട് അറിയാം. അവർ ഓരോ ദിവസവും ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 18 എന്ന് പൂർത്തിയാവുന്ന അന്ന് ചാടുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടി 21 എന്നുള്ളത് നല്ലതാണ്, ആ ഒരു പ്രായം നല്ലതാണ്, പക്വതയുള്ള പ്രായമാണ്. പക്ഷെ ആ പ്രായം വരെ നിൽക്കുവോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പൊതുവിലുള്ള സംശയം എന്ന് പറയുന്നത്. കാര്യം പുതിയ കാലത്തിൽ എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് എന്റെ അവരടുത്തൊരു കല്യാണം എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയത്തില്ല, എന്താണ് സംഭവം ഒന്നും അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ ആർച്ചും ഒരാളും ബഹളവും ഒക്കെ കണ്ടു. അപ്പൊ എന്താണെന്ന് അയലത്തുകാരനായ ഞാൻ അന്വേഷിച്ച് പറഞ്ഞ് കല്യാണമാന്ന് പറഞ്ഞു. ഇത് എങ്ങനെ കല്യാണം? അത് ഇന്നാ കല്യാണം എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ്. അപ്പം ഇത് എവിടെയോ ഒരു എള്ളോളം തരി പൊന്നില്ലേലും എന്നുള്ള കഥ ഞാൻ തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അത് സമൂഹത്തിൽ എത്ര കണ്ട് ഗുണകരമാകുമെന്നുള്ളത് കൂടി ആലോചിക്കേണ്ടത്. അല്ല, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. പണ്ട് നമ്മൾ ഈ പോക്സോ കേസിൽ പറയുന്നത്, പോക്സോ കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ തീരെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയ ആളെന്നുള്ള ഒരു പരിപ്രേക്ഷണം. ഇനിയിപ്പോ 19 വയസ്സിലുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാലും പോക്സോ കേസാവും. ചെറുക്കന്മാരെ നോക്കി കടന്നോ പണിയാ? അല്ല ഞാൻ പറഞ്ഞല്ല. അപ്പൊ ഈ 9 വയസ്സും 10 വയസ്സുമുള്ള പെൺകുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയും 20 വയസ്സുള്ള പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയും ഒരുപോലെയായി. ഒരുപോലെ ആവണമല്ലോ. ആ മാനസികമായി അല്ല, ഈ ആക്ട് വരുമ്പോ അങ്ങനെയാവും. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഒരു കാര്യം കൂടെ ഞാൻ പറയണ്ടേ, ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വോട്ടവകാശമില്ലേ, അതും ഒരു 21 മാറ്റിയാൽ എന്താ? പക്വത വരട്ടെ, പക്വത വന്നിട്ടില്ല വോട്ട് ചെയ്യണ്ട. നമ്മള് ശരിക്കും മാനസിക ശാരീരിക വളർച്ചയൊക്കെ എത്തിയതിനു ശേഷം നമുക്കൊരു നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചതിനു ശേഷം വോട്ടവകാശം ചെയ്യുന്നതല്ലേ നല്ലത്? അല്ല, അങ്ങനെ വരുമ്പോഴേ അത് നിങ്ങൾ ഈ പറയുന്നത് നമ്മുടെ പള്ളിക്ക് കുത്തുന്ന പണി എന്ന് പറഞ്ഞാൽ, അത് ഈ വോട്ട് ചെയ്യുന്നതും ഈ ആവേശം മൂത്തിക്കുന്ന 21 വയസ്സിലൊക്കെ വോട്ടവകാശമാക്കിയ ഒരു ദോഷമുണ്ട്. ഈ ബഹളം വെക്കാനും മുദ്രാവാക്യം വിളിക്കാനും കൊല്ലാനും ഈ ബൈക്കിൽ കയറി
പുറങ്ങാണ്ടി പഴുവിട്ട് അടിക്കാനും ഒന്നും പിള്ളേരെ കിട്ടത്തില്ല. അപ്പൊ 21 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ പക്വതയായി ജോലി വേണം. ഈ 18 മുതൽ 21 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഈ ഭ്രാന്ത് കയറി ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാൻ കിട്ടുന്നത്. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ചെലവില്ലാത്ത ഒരു സംഗതിയാണ്. ഏതാ ഈ 21 വയസ്സാക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് പറയുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും കടുത്ത തീരുമാനം എടുത്തത് ഞങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ ബേട്ടി പടാവോ ബേട്ടി ബജാവോ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്ട് നടത്തി. അതിന്റെ ചെലവെല്ലാം കൂടെ പരിശോധിച്ചപ്പോ 80% തുകയും പത്രപരസ്യത്തിന് ഇതുവരെ കൊടുത്തു. പഠിക്കാമല്ലോ, പത്രത്തിൽ വരുന്നത് പഠിച്ചുകൂടെ? അതാ പത്രത്തിൽ വരുന്നത്, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് പത്ര പടാവോ പത്ര ഉടാവോ എന്ന് പറയുന്ന പരിപാടിയായിട്ടാണ് അത് നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങളിലൂടെ കൊല്ലപ്പെടുന്നവരുടെ മക്കൾ, വിധവകൾ, പെൺമക്കൾ, അതൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഈ നമ്മളെ നേരിട്ട് ബാധിക്കുന്നതും ചില വിഷയങ്ങളും ഒക്കെ. അതിനേക്കാൾ നല്ലത് ഇതാവുമ്പോ 21 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു യോഗ്യതയുള്ള പറച്ചിൽ. അതെ, അതൊരു നല്ല കാര്യം തോന്നുന്നു. 21 വയസ്സ് വരെ പെൺകുട്ടി വീട്ടിൽ നിൽക്കട്ടെ, കല്യാണം കഴിപ്പിച്ചു വിടുന്നതിനും കാര്യമില്ല. പുതിയൊരു നിയമം കൂടി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഈ 21 വയസ്സ് വരെ ഒരു കാരണവശാലും അടിച്ചോണ്ട് പോകുന്നവനും ചാടിപ്പോകുന്നവർക്കും കർശനമായ ശിക്ഷകൾ കൂടി കൊടുക്കുമെന്ന് ഒരു നിയമം കൂടെ ഉണ്ടാവണം. ആ പേടിയില്ലെങ്കിൽ നിൽക്കുമല്ലോ വീട്ടിൽ. അല്ല, അതെങ്ങനെ ചെയ്യാനൊക്കെ, അത് അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റത്തേ അല്ലേ ഉള്ളൂ. ഇപ്പോഴും പിടിച്ചാലേ അവർക്ക് എന്തോ ശിക്ഷ കൊടുക്കാനൊക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാടിപ്പോയാൽ രണ്ടുപേരെയും കൂടെ വിളിച്ച് സെറ്റിൽമെന്റ് ആക്കി പറഞ്ഞു വിടുവല്ലേ. ചാടി പോകുന്നവര് പറയുന്നത് ഒരു രാത്രി കഴിഞ്ഞ് കിട്ടിയ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഈ പിന്നെ എന്താ പറയുക, പിച്ചാത്തിക്ക് കുത്ത് കൊണ്ടെങ്കിലും എനിക്ക് ആ തരണീമണിയെ കിട്ടിയാൽ ആ കുത്ത് പൊറുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ തരത്തിലുള്ള വിശാലമായ പ്രണയത്തിന്റെ ആ ഭാവമുള്ള മനുഷ്യരുള്ള കാലത്ത് 21 വയസ്സ് വരെ നിൽക്കലോ? അല്ല, പ്രണയത്തിന്റെ പേര് തല്ലൊക്കെ കിട്ടാറുണ്ടെന്നേ, അത് ഇഷ്ടം പോലെ കിട്ടും. കടലാവണക്കും പത്തലൊക്കെ കിട്ടി, അടിയുടെ കണക്കുണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികം. ഇപ്പൊ ഓരോരുത്തരുടെ കണക്ക് നോക്കുവാണെങ്കിൽ എത്ര 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 അടി കിട്ടിയിട്ടുണ്ട്. പാല് കാച്ചോടും പാല് വിറ്റ കാച്ചുമായിട്ട് പോയി കോളേജ് വാതൊക്കെ അടി മേടിച്ചിട്ട് വന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവരൊക്കെ ഓരോ കാലഘട്ടത്തിൽ അടി മേടിച്ചിട്ട് വന്നവരല്ലേ, എന്നിട്ട് അവരുടെ പ്രണയം അവരെ സഫലീകരിച്ചിട്ടില്ലേ? അപ്പൊ എന്തായാലും 21 ആക്കിയതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല, നല്ല കാര്യമാണ്. 21 ആവുന്നതോടുകൂടി കൂടുതൽ കരുത്തൊക്കെയുള്ള പക്വതയൊക്കെ ആവും. പക്ഷേ ഈ പക്വത അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷ എന്നൊക്കെ പറയുന്നത് ഈ ഹത്രാസിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിന്നെ ഉപദ്രവിച്ചവരുടെ ഡെഡ് ബോഡി പോലും ബാക്കി വെക്കാതെ കത്തിച്ച് കളഞ്ഞതുപോലെയുള്ള സംരക്ഷണങ്ങൾ നടക്കുന്നതോടൊപ്പം വെറുതെ ഇങ്ങനെ പ്രായം കൂടുതൽ ഉയർത്തി പെൺപിള്ളേരെ വീട്ടിൽ നിർത്തി ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് കയറി മേയാനുള്ള അവസരമുണ്ടാക്കാൻ കൂടിയാണോ എന്ന് ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട് സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അപ്പോൾ അതുകൊണ്ട് കേവലം പ്രായമുയർത്തൽ മാത്രമല്ല, അവരുടെ അന്തസ്സും അഭിമാനവും അവരെ സംരക്ഷിക്കലും അതിൻ്റെ ഉത്തരവാദിത്വവും ഈ ജാതീയമായ ഉച്ചനീചത്വവും വർഗീയ സംഘർഷങ്ങളും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വേണം ഒരു വീട്ടിലെ ഒരു സമൂഹത്തിലെ സ്ത്രീക്ക് സ്വസ്ഥമായ ജീവിതം ഉറപ്പുവരുത്താൻ. അത്രമാത്രമേ ഉള്ളൂ.